ഗോവ നിയമസഭയിൽ ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും എതിരായ ഒരു രാഷ്ട്രീയ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നിരിക്കണം ബിജെപിയുടെ ലക്ഷ്യം. രാഹുൽ ഗാന്ധി തന്റെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ട അവസരം തന്നെ ഗോവയിലെ ഓപ്പറേഷൻ താമരയ്ക്കായി തിരഞ്ഞെടുത്തത് യാദൃച്ഛികമല്ല. ജനയുഗം എഡിറ്റോറിയലിലൂടെ. കഴിഞ്ഞ ദിവസം ഗോവ നിയമസഭയിലെ 11 കോൺഗ്രസ് അംഗങ്ങളിൽ 8 പേർ ബിജെപിയിൽ ചേർന്നതോടെ രാഷ്ട്രീയ ധാർമ്മികത എന്ന സങ്കല്പം രാജ്യത്ത് അതിന്റെ ഏറ്റവും ഹീനമായ തലത്തിലേക്കാണ് ചവിട്ടിത്താഴ്ത്തപ്പെട്ടത്. ഓപ്പറേഷൻ താമര എന്ന് കുപ്രസിദ്ധിയാർജിച്ച ബിജെപി നേതൃത്വം നൽകുന്ന കൂറുമാറ്റ രാഷ്ട്രീയത്തിന് ഇന്ന് തെല്ലും പുതുമയില്ല. 2008 കർണാടകത്തിൽ ജി ജനാർദ്ദന റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടക്കാൻ പണവും ഭീഷണിയും സമ്മർദ്ദവും ഉപയോഗിച്ച് ജനഹിതത്തെ അട്ടിമറിച്ച് BS യെദ്യൂരപ്പയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ താമര രാഷ്ട്രീയ പദാവലിയിൽ സ്ഥാനം പിടിക്കുന്നത്. പിൽക്കാലത്ത് മോഡി ഭരണത്തിൽ മോഡിഷ ദ്വയങ്ങൾ ഓപ്പറേഷൻ താമര ഒരു കലയാക്കി വളർത്തിയെടുക്കുകയായിരുന്നു. ഗോവയിലും മണിപ്പൂരിലും 2017 കോൺഗ്രസ് അംഗങ്ങളെ വിലക്കെടുത്താണ് BJP സംസ്ഥാന ഭരണം ഉറപ്പാക്കിയത്. തുടർന്ന് 2019 കർണാടക, 2020 മധ്യപ്രദേശ്, ഇക്കൊല്ലം മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ അവർ ഓപ്പറേഷൻ താമര വിജയകരമായി നടപ്പാക്കി. ഡൽഹിയിലും ജാർഖണ്ഡിലും പഞ്ചാബിലും അവർ സമാന ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവ വിജയിക്കുകയുണ്ടായില്ല. ഗോവ നിയമസഭയിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും എതിരായ ഒരു രാഷ്ട്രീയ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നിരിക്കണം BJPയുടെ ലക്ഷ്യം. രാഹുൽ ഗാന്ധി തന്റെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ട അവസരം തന്നെ ഗോവയിലെ ഓപ്പറേഷൻ താമരയ്ക്കായി തിരഞ്ഞെടുത്തത് യാദൃച്ഛികമല്ല. BJPക്കെതിരെ ദേശീയ തലത്തിൽ പ്രതിപക്ഷങ്ങളുടെ ഐക്യനിരയ്ക്കായി ശ്രമം നടക്കുന്ന അവസരവും അവരുടെ രാഷ്ട്രീയ കണക്കൂട്ടിലുണ്ടാവണം. കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും കനത്ത വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടത്തിൽ പ്രവർത്തകരെ ഒന്നിപ്പിക്കാനും ഊർജം പകരാനും ലക്ഷ്യം വെച്ചുള്ള ക്യാമ്പയിനുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി നേതൃത്വത്തെയും പ്രവർത്തകരെയും ഒരുപോലെ അമ്പരപ്പിക്കുകയും ഭിന്നിപ്പിക്കുകയുമാണ് BJP ഗോവയിലെ കൂട്ടക്കാലമാറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പാർട്ടിയെ നയിക്കാനോ ഒരുമിപ്പിക്കാനോ രാഹുലിനാവില്ലെന്ന് തെളിയിക്കാനും BJP തങ്ങളുടെ ഭിന്നിപ്പിക്കൽ തന്ത്രത്തിലൂടെ ശ്രമിക്കുന്നു. അതിനുവേണ്ടി ചെലവഴിക്കുന്ന അനേകം കോടി രൂപ അവരെ സംബന്ധിച്ച് 2024 തെരഞ്ഞെടുപ്പിലേക്കുള്ള നിക്ഷേപമാണ്. പഞ്ചാബിൽ സമാനമായ രീതിയിൽ 30-ലധികം ആം ആദ്മി പാർട്ടി MLA മാരെ വിലക്കെടുക്കാനുള്ള ശ്രമം തൽക്കാലത്തേക്കെങ്കിലും വിജയിച്ചില്ല. ഓരോ MLA മാർക്കും കുറഞ്ഞത് 20 കോടി രൂപ വീതമാണ് BJP വാഗ്ദാനം ചെയ്തത്. 10 MLA മാർക്കെതിരെ വധഭീഷണി മുഴക്കിയതായും AAP നേതൃത്വം വെളിപ്പെടുത്തുന്നു. സമാന രീതിയിൽ ഡൽഹിയിലും AAP സർക്കാരിനെ അട്ടിമറിക്കാൻ നീക്കം നടന്നിരുന്നു. അതിനെ ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞ AAP സർക്കാർ ഒരു വിശ്വാസ വോട്ടിലൂടെ തങ്ങളുടെ ഭൂരിപക്ഷം തെളിയിക്കുകയായിരുന്നു. ജാർഖണ്ഡിലും സമാനമായ അട്ടിമറി ശ്രമമാണ് നടന്നത്. അവിടെ വേട്ടക്കാരിൽ നിന്ന് തന്റെ MLA മാരെ സംരക്ഷിക്കാൻ ഛത്തീസ്ഗഡിലെ റിസോർട്ടിൽ വിശ്വാസ വോട്ട് വരെ പാർപ്പിക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക്. ഇവിടങ്ങളിലെല്ലാം തന്നെ മോഡി സർക്കാർ CBI ED തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ യഥേഷ്ടം ദുരുപയോഗം ചെയ്യുകയുണ്ടായി. ഓപ്പറേഷൻ താമര വിജയിക്കാതെ പോയ സംസ്ഥാനങ്ങളിൽ അട്ടിമറി ഭീഷണി തുടർന്നും നിലനിൽക്കുന്നു. ഭരണഘടനയും നിയമവ്യവസ്ഥയും ജനങ്ങളിൽ ഭൂരിപക്ഷവും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് BJP രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാൻ മുതിർന്നിരിക്കുന്നത്. സുപ്രീംകോടതി രാഷ്ട്രീയ തിന്മയെന്ന് വിശേഷിപ്പിച്ച കൂറുമാറ്റ പരമ്പരകൾക്ക് അറുതി വരുത്താനാണ് 1985 ഭരണഘടനയുടെ 10-ാം പട്ടികയായി കൂറുമാറ്റ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത്. ഭരണഘടനയുടെ പേരിൽ പ്രതിജ്ഞയെടുത്ത് അധികാരം കൈയാളുകയും അതിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരുമായവർ തന്നെ അത് അട്ടിമറിക്കുന്ന വിരോധാഭാസത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗം സ്വമേധയെ തന്റെ അംഗത്വം രാജിവെച്ച് മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ പാർട്ടിയുടെ വിപ്പ് ലംഘിക്കുകയോ ചെയ്യുന്ന പക്ഷം ആ അംഗത്തെ അയോഗ്യനാക്കാൻ നിയമം വ്യവസ്ഥ ചെയ്തിരുന്നു. ഒരു പാർട്ടിയിൽ ഉണ്ടാവുന്ന പിളപ്പിനെ തുടർന്ന് 3-ൽ 2 അംഗങ്ങൾ പുറത്തു വന്ന് ഒരു പാർട്ടിയായി മാറുന്നെങ്കിൽ അവർക്കും പാർട്ടിയിലെ 3-ൽ 2 അംഗങ്ങൾ മറ്റൊരു പാർട്ടിയിലേക്കാണെങ്കിൽ അവർക്കും അയോഗ്യതയിൽ തുടക്കത്തിൽ ഇളവ് നൽകിയിരുന്നു. ആദ്യത്തെ വ്യവസ്ഥയുടെ ദുരുപയോഗത്തെ തുടർന്ന് 2003 നിയമം ഭേദഗതി ചെയ്ത് ആ വ്യവസ്ഥ ഒഴിവാക്കിയിരുന്നു. എന്നാൽ പാർട്ടിയിൽ പിളർപ്പ് ഇല്ലാതെ തന്നെ സ്വാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നടക്കുന്ന കാലുമാറ്റങ്ങൾക്കും കുതിര കച്ചവടങ്ങൾക്കും നിയമപരിരക്ഷ നൽകുന്ന നിയമത്തിലെ അവ്യക്തതയാണ് BJP മുതലെടുക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂറുമാറ്റ നിരോധന നിയമം പുനഃപരിശോധന വിധേയമാക്കുകയും പഴുതുകൾ അടച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യാതെ ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനാവില്ല. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.